കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡൽഹിയിലേക്ക്. രാഷ്ട്രീയ സാഹചര്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ നേരിൽ കണ്ട് ബോധിപ്പിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, എന്തായാലും ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമായി പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന സമയത്താണ് ഇരുവരുടെയും ഡൽഹി സന്ദർശനം എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനുണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്നാണ്, ഞങ്ങൾ കോൺഗ്രസ് ഒരുമിച്ച് നിന്ന് സുധാകരനെ സംരക്ഷിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന സാഹചര്യത്തിൽ പോലും സുധാകര പക്ഷം തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിൽ കരുനീക്കമുണ്ട് സുധാകരനെതിരെ എന്ന്. ഇതൊക്കെ തന്നെയായിരിക്കുമോ പ്രധാനമായും ഹൈക്കമാൻഡിനെ അറിയിക്കാനുണ്ടാവുക? തീർച്ചയായിട്ടും അത്തരം സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം കെ സുധാകരനെതിരായ നീക്കങ്ങൾ കരുനീക്കം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ വിവരങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒരുമിച്ച് നാളെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി വിഷയങ്ങളിൽ കൂടിയാലോചന നടത്തും. ഒപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ പൊതുസംഘടനാ വിഷയത്തിലെ തർക്കങ്ങൾ അതൊരു ആയുധമാക്കി എടുത്തുകൊണ്ട് ആ സംസ്ഥാനത്തെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന കെ പി സി സി അധ്യക്ഷനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ഇതൊക്കെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അതായത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഗ്രൂപ്പ് നേതാക്കൾ ഡൽഹിയിലെത്തി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ പാർട്ടി നേതൃത്വം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പോൾ കൃത്യമായി തങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടാവും. മറ്റ് വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന്, പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയില്ല എന്ന കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ ആ പാർട്ടിയുടെ നേതൃതലത്തിൽ ഉറപ്പായി കഴിഞ്ഞു. അതിന് കൃത്യമായ ഒരു പിന്തുണ ലഭിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നാളത്തെ യാത്രയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.